കേരളം ഭരിക്കുന്നത് ജനങ്ങൾക്ക് നൽകിയ വാക്ക് പാലിച്ച സർക്കാർ എന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ എൻ്റെ കേരളം പ്രദർശന മേളയുടെ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി സമാനതകളില്ലാത്ത വളർച്ച വികസന രംഗത്ത് കൈവരിക്കാൻ കഴിഞ്ഞതായി അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് വാഴത്തോപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്താണ് എൻ്റെ കേരളം പ്രദർശന വിപണന മേള സംഘടിപ്പിച്ചത്. മേളയുടെ സമാപന യോഗം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയുടെ വികസന കാര്യത്തിൽ നാടിനോട് ചേർന്ന് നിൽക്കുന്ന സർക്കാരാണ് നിലവിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മേളയിൽ പങ്കെടുത്തു പോയ എല്ലാവർക്കും നമ്മുടെ ജില്ലയുടെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നാടിൻ്റെ മാറ്റങ്ങളെ സംബന്ധിച്ച് നന്നായി മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ വർഷം തോറും വിലയിരുത്താൻ ഒരു ജനകീയ ഓഡിറ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന നിലയിൽ ജനപക്ഷത്ത് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഗവൺമെൻറ് ഈ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ളത്. ഇവിടെ മണിയേശൻ സൂചിപ്പിച്ചു, ഒരു ഗവൺമെൻറ്റിൻ്റെ കാലാവധി പൂർത്തീകരിച്ച് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ അതിജീവിച്ച് സംസ്ഥാനത്ത് ഭരണം തുടരുകയാണ്. ജില്ലയുടെ വികസന മാറ്റങ്ങൾ ജനപക്ഷത്തിൽ എത്തിക്കുന്നതിന് സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ സർക്കാരിന് സാധിച്ചായും അദ്ദേഹം അവകാശപ്പെട്ടു. ലൈഫ് മിഷനിൽ ജില്ലയിൽ 16,944 വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ രംഗത്തും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും കഴിഞ്ഞിട്ടുണ്ട്. അസാപ്പിന്റെ നേതൃത്വത്തിലുള്ള സ്കിൽ പാർക്ക് ഇടുക്കിയിലെത്തിക്കാൻ ശ്രമം നടക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. MM മണി MLA അധ്യക്ഷനായി. ജനക്ഷേമ പരിപാടികളും പ്രവർത്തന മികവുമാണ് LDF സർക്കാരിനെ മികച്ച ഭൂരിപക്ഷത്തോടെ രണ്ടാമതും അധികാരത്തിലെത്തിച്ചതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ കളക്ടർ ഷീബ ജോർജ്, ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ്, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ, വാഴത്തോപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ, ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.